സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ പാചക തൊഴിലാളികൾക്ക് ജൂലൈ മാസം അവസാനിക്കാറായിട്ടും ജൂൺ മാസത്തെ കൂലി കിട്ടിയിട്ടില്ല സ്കൂളുകളിലെ ജൂൺ മാസത്തെ ഉച്ചഭക്ഷണ ചെലവും ഇന്നേവരെ കൊടുത്തിട്ടില്ല സി ഐ ടിഒ നേതൃത്വത്തിൽ പാചക തൊഴിലാളികൾ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയതോടെ ഒരാഴ്ചയ്ക്കുള്ളിൽ കൊടുക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വാർത്താക്കുറിപ്പിറക്കി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മുന്നിലേക്ക് എത്തിയത് അതും സി ഐ ടി യു നേതൃത്വത്തിൽ തുച്ഛമായ വേതനമാണ് തൊഴിലാളികൾക്ക് സർക്കാർ കൊടുക്കുന്നത് ജൂൺ മാസത്തെ വേതനം ജൂലൈ അവസാനിക്കാറായിട്ടും കിട്ടാതായതോടെയാണ് സമരം ചെയ്യാൻ എല്ലാവരും തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറിയത് ഏപ്രിൽ മെയ് മാസത്തെ കുടിശ്ശിക പൈസ കിട്ടിയിട്ടില്ല രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ അരിയർ പൈസ കിട്ടിയിട്ടില്ല ഇപ്പം മെയ് ജൂൺ ഞങ്ങൾക്ക് ഇതുവരെ സാലറി കിട്ടിയിട്ടില്ല ജൂലൈ ആയിട്ട്

പല വ്യഞ്ജനവും പച്ചക്കറിയും ഗ്യാസുമെല്ലാം സ്കൂൾ അധികൃതർ വാങ്ങണം ജൂൺ മാസത്തെ പണം ജൂലൈ അവസാനിക്കാറായിട്ടും കിട്ടാതായതോടെ അധ്യാപകർ സ്വന്തം കയ്യിൽ നിന്ന് കടകളിലെ കടം വീട്ടി സാധാരണ അടുത്ത മാസം ആദ്യ ആഴ്ച കിട്ടുന്ന ഉച്ചഭക്ഷണ ചെലവാണ് ഇത്രയും വൈകിയത് തൊഴിലാളികൾ സമരവുമായി എത്തിയതോടെ മന്ത്രി വി ശിവൻകുട്ടി വാർത്ത കുറിപ്പിറക്കി ജൂൺ ജൂലൈ മാസങ്ങളിലെ ഉച്ചഭക്ഷണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നൂറ്റി കോടി രൂപ അനുവദിച്ചെന്നും ഒരാഴ്ചക്കുള്ളിൽ കിട്ടുമെന്നും തിരുവനന്തപുരത്ത് നിന്ന് ടി വി പ്രസാദ് ഏഷ്യാനെറ്റ് ന്യൂസ്